കളിക്കളത്തിലെ വിലക്ക് അവസാനിച്ചതോടെ ക്രിക്കറ്റ് പരിശീലനത്തിൽ സജീവമായി മുൻ ഇന്ത്യൻ താരം എസ് ശ്രീശാന്ത്. കേരള പ്രീമിയർ ലീഗിന് മുന്നോടിയായി കോതമംഗലം എം എ കോളേജ് ഗ്രൗണ്ടിൽ നടത്തിയ പരിശീലന മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തു. പരിശീലനത്തിൽ പൂർണ്ണ സംതൃപ്തനാണെന്നും ഇന്ത്യൻ ടീമിൽ വീണ്ടും കളിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ശ്രീശാന്ത് കെ സി വി ന്യൂസിനോട് പറഞ്ഞു. വാതുവയ്പ് ആരോപണത്തെ തുടർന്ന് 7 വർഷത്തെ വിലക്കിന് ശേഷമാണ് എസ് ശ്രീശാന്ത് വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങിയത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്സ് കപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് BCCIയുടെ അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ അടുത്ത മാസം കേരള പ്രീമിയർ ലീഗ് 2020 ടൂർണമെന്റിലും ശ്രീശാന്ത് പന്തെറിയാനുണ്ടാകും. ഈ ടൂർണമെന്റുകൾക്ക് മുന്നോടിയായുള്ള പരിശീലന മത്സരത്തിനായാണ് ശ്രീശാന്ത് കോതമംഗലത്ത് എത്തിയത്. എം എ കോളേജ് ഗ്രൗണ്ടിൽ എം എ കോളേജ് അക്കാദമിയുടെയും സ്വന്തം അക്കാദമിയായ S39ൻ്റെയും താരങ്ങൾക്കൊപ്പമായിരുന്നു പരിശീലനം. ഭിന്നശേഷിക്കാരുടെ ക്രിക്കറ്റ് ലോകകപ്പിൽ കപ്പ് നേടുന്നതിൽ ഇന്ത്യൻ ടീമിൽ നിർണായക പങ്കുവഹിച്ച ചെറുതോണി സ്വദേശി അനീഷ് രാജനും രഞ്ജി ടീം അംഗങ്ങളും പങ്കെടുത്തു. ബൌളിംഗിൽ മാത്രമല്ല ഫീൽഡിങ്ങിലും അദ്ദേഹം പഴയ ശ്രീ തന്നെയാണെന്ന് തെളിയിച്ചു. ജൂനിയർ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഉപദേശം നൽകാനും ശ്രീശാന്ത് പ്രത്യേക താല്പര്യം കാണിച്ചു. തന്റെ ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായും ഇറങ്ങിയത് ശ്രീശാന്തായിരുന്നു. പക്ഷെ ഏറെ നേരം പിടിച്ചു നിൽക്കാനായില്ല. ക്ലീൻ ബൗൾഡായി മടക്കം. മികച്ച രീതിയിൽ പരിശീലനം തുടരാൻ കഴിയുന്നുണ്ടെന്ന് ശ്രീശാന്ത് KCVയോട് പറഞ്ഞു. ഫിറ്റ്നസ് വീണ്ടെടുത്തു വരികയാണ്. അടുത്തു വരുന്ന ടൂർണമെന്റുകളിൽ തന്റെ സാന്നിധ്യമുണ്ടാകും. 12-ാം തൊട്ട് കേരളത്തിന്റെ പ്രസിഡൻസ് കപ്പ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ T20 മാച്ച് എനിക്ക് തോന്നുന്നു January 2nd സ്റ്റേറ്റ് മാച്ചസ് തുടങ്ങും. അതിനുശേഷം പിന്നെ IPL, പിന്നെ പെർഫോം ചെയ്യണം. പെർഫോം ചെയ്തിട്ട് 2023 വരെ കളിക്കണം. വീണ്ടും ഇന്ത്യൻ ടീമിലെത്തുകയാണ് തൻ്റെ ലക്ഷ്യം. അതിനായി കഠിനമായി പരിശ്രമിക്കുകയാണ്. ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ ടീം തീർച്ചയായിട്ടും അതാണ്. വേറെ അല്ലാണ്ട് വെറുതെ 37 സ്പൈക്സ് റണ്ണ കാര്യമില്ല. അപ്പം എന്തായാലും 7 വയസ്സ് മിസ്സായി. അപ്പം മാക്സിമം ട്രൈ ചെയ്യണം. മാക്സിമം എല്ലാവരുടെ യങ്സേഴ്സിൻ്റെ കൂടെ മാക്സിമം പഠിക്കാവുന്ന ഇനി മിസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മാക്സിമം ഫ്രണ്ടിലോട്ട് പോയി കളിക്കണം. ഇന്ത്യക്ക് തന്നെ കളിക്കണം. പരിശീലന വേളയിൽ പഴയ ശ്രീശാന്തിനെ തന്നെയാണ് കാണാനാകുന്നതെന്ന് അദ്ദേഹത്തിന്റെ ആദ്യകാല പരിശീലകനും അക്കാദമിയുടെ ചീഫ് കോച്ചുമായ റോബിൻ മേനോൻ പറഞ്ഞു. ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ശ്രീ ഓൾമോസ്റ്റ് ഇപ്പോൾ ഗെയിമിലേക്ക് റെഡിയാണ്. ഫിറ്റ്നസ് വൈസ് നോക്കുമ്പോൾ നല്ല ഹെൽത്ത് റീഗെയിൻ ചെയ്തു. സ്പീഡുണ്ട്, എൻഡ്യൂറൻസ് ഉണ്ട്, പിന്നെ എജിലിറ്റി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. റൊട്ടീൻ എല്ലാം നല്ല പക്കയാണ്. പക്ഷേ റൊട്ടീൻ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ സിൻസിയർലി ചെയ്യുന്നുണ്ട് എല്ലാ പിള്ളേരും. അതേപോലെ ശ്രീയുടെ ബോളിംഗ് ഓൾസോ തിരിച്ചു വരവ് നന്നായിട്ട് ചെയ്യുന്നു. ആലപ്പുഴ മാച്ച് കളിച്ചു, അതിന് 4 ഓവറിൽ 2 ഓവർ നല്ല സ്പെല്ലാണ്. ശ്രീയുടെ ഒറിജിനൽ സ്പെൽ 30-yard സർക്കിളിൽ നിന്ന് നല്ല മൂവ്മെൻറ്റ്. പിന്നെ ശ്രീയുടെ നമുക്കറിയാം സ്വിംഗ് ബോളിംഗ്, സീം കറക്റ്റായിട്ട് വയ്ക്കും, സ്ട്രെയിറ്റ് ആയിട്ട് ആ സീം നേരെ. അതേപോലെ തന്നെ ശ്രീ ഇപ്പോൾ റെഡിയാണ് കളിക്കാൻ, ഫസ്റ്റ് ക്ലാസ് മാച്ച് കളിക്കാൻ റെഡിയാണ്. KCV ന്യൂസ്, കോതമംഗലം.